നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിഴിഞ്ഞത്ത് കേന്ദ്രസേന ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം സർക്കാർ ഹൈക്കോടതിയിൽ കേന്ദ്രസേനയെ ഇറക്കാൻ സമ്മതം അറിയിക്കുകയും ചെയ്തു. കേന്ദ്രത്തിന്റെ നിലപാട് കൂടെ പുറത്തു വന്നാൽ വിഴിഞ്ഞത്തേക്ക് CRPF ഉദ്യോഗസ്ഥർ കുതിച്ചെത്തും. എന്നാൽ ഇപ്പോൾ ഇതാ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ശശി തരൂർ MP. വിഴിഞ്ഞത്ത് കേന്ദ്രസേന ഇറക്കേണ്ട ആവശ്യമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. വിവാദം നല്ല രീതിയിലല്ല പോകുന്നതെന്നും FIR വേണ്ടായിരുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. മത്സ്യത്തൊഴിലാളികൾ വികസന വിരുദ്ധരോ ദേശവിരുദ്ധരോ അല്ലെന്നും ശശി തരൂർ MP തുറന്നടിച്ചു. വിഴിഞ്ഞം വിഷയത്തിൽ വളരെ നിർണായകമായ ഒരു പ്രതികരണം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിളിക്കരുതെന്ന നിലപാടിലാണ് ശശി തരൂർ ഉള്ളത്. മറ്റ് പല വിഷയങ്ങളിലും അദ്ദേഹം നിർണായകമായ പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. എന്റെ മനസ്സ് തുറന്ന പുസ്തകമാണെന്ന് ശശി തരൂർ പറഞ്ഞു. തനിക്കൊന്നും ഒളിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിഷയത്തിലും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. തന്നെ പരിപാടിയിൽ ക്ഷണിച്ചത് യൂത്ത് കോൺഗ്രസ് ആണ് എന്ന് അദ്ദേഹം തുറന്നടിച്ചു. വരാത്തവർ വരണ്ടെന്നും അവർക്ക് വേണമെങ്കിൽ പരിപാടി യൂട്യൂബിൽ കാണാമെന്നും തരൂർ തുറന്നടിച്ചു. നിരവധി പ്രസംഗങ്ങൾ കഴിഞ്ഞ കാലത്ത് താൻ നടത്തി. അന്നൊന്നുമില്ലാത്ത പ്രശ്നങ്ങളാണ് ഈ 2 മാസത്തിനിടയിൽ നടന്നതെന്നും ശശി തരൂർ പറഞ്ഞു. അതേസമയം ശശി തരൂർ ഉദ്ഘാടകനായ യൂത്ത് കോൺഗ്രസ് പരിപാടി കോട്ടയത്ത് നിന്ന് നടക്കാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ശശി തരൂരിനെതിരെ AICC പരാതി നൽകാൻ നീക്കവുമായി കോട്ടയം DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്. തരൂരിനെതിരെ AICC രേഖാമൂലം പരാതി നൽകുമെന്ന് നാട്ടകം സുരേഷ് പറഞ്ഞു. താരിഖ് അൻവറിന്റെയും അച്ചടക്ക സമിതിയുടെയും നിർദ്ദേശങ്ങൾ ശശി തരൂർ ലംഘിച്ചുവെന്നാണ് പരാതി. പാർട്ടിയുടെ മര്യാദ എന്തെന്ന് തരൂരിന് മനസ്സിലായിട്ടില്ലെന്നാണ് തോന്നുന്നത്. കീഴ്വഴക്കങ്ങൾ പാലിച്ചു പോകുന്ന പാർട്ടി എന്ന നിലയിൽ ശശി തരൂരിന്റെ നീക്കങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും നാട്ടകം സുരേഷ് പറഞ്ഞു. ഡോക്ടർ ശശി തരൂർ ഉദ്ഘാടകനായ കോട്ടയത്തെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അറിയിച്ചിട്ടുണ്ട്. വിവാദങ്ങളുടെ പങ്കാളിയാകാൻ ആഗ്രഹമില്ലാത്തതിനാലാണ് വിട്ടുനിൽക്കുന്നതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പരിപാടി സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കോൺഗ്രസുമായി കൂടിയാലോചന നടത്തിയില്ല. പരിപാടിക്കെതിരെ പരാതി കിട്ടി. ഇത് അച്ചടക്ക സമിതി പരിശോധിക്കാനിരിക്കുകയാണെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിശദീകരിച്ചു. ശശി തരൂരിന്റെ പരിപാടിയിൽ പങ്കെടുക്കില്ലെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കാത്തത് കൊണ്ടാണ് വിട്ടുനിൽക്കുന്നത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അറിയിക്കണമെന്ന് അച്ചടക്ക സമിതി തീരുമാനമെടുത്തതാണ്. DCC പരാതിയെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. KPCC വേണ്ട നിലയിൽ അന്വേഷിച്ച് നിലപാടെടുക്കും. ശശി തരൂർ സമാന്തര നീക്കം നടത്തുമെന്ന് കരുതുന്നില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുറന്നടിച്ചിരുന്നു. എന്തായാലും ശശി തരൂർ ഇതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ്. തന്റെ പരിപാടിക്ക് വരേണ്ടാത്തവർ വരണ്ട, മറിച്ച് അവർക്ക് യൂട്യൂബിൽ തന്റെ പരിപാടി കാണാം എന്നൊരു മറുപടിയാണ് ശശി തരൂർ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല വിഴിഞ്ഞ വിഷയത്തിലും അദ്ദേഹം തന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.